ഒന്നാണ് കൊറോണ വൈറസ്. കൊറോണ വൈറസ് സാധാരണ മൃഗങ്ങളിൽ കാണുന്ന ഒരു ടൈപ്പ് വൈറസാണ്. ഇതിന് മുൻപും ഈ വൈറസ് മൂലം സാഴ്സ് മെഴ്സ് എന്ന രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ 2019 വുഹാനിൽ കുറച്ച് ന്യൂമോണിയ ആൾക്കാരിൽ കാണപ്പെട്ടു. അത് നോവൽ കൊറോണ വൈറസ് എന്ന വൈറസാണ് ഉണ്ടാക്കിയത്. ഇതും മൃഗങ്ങളിൽ നിന്ന് വന്നതായിട്ട് സംശയിക്കപ്പെടുന്നു. പക്ഷേ ഇപ്പോൾ ഈ അസുഖം വന്ന ആളുകളിൽ നിന്ന് മറ്റുള്ള വരാത്ത ആളുകളിലേക്ക് പകരുന്നതായിട്ടാണ് കാണുന്നത്. കൊറോണ വൈറസ് പ്രധാനമായും പകരുന്നത് റെസ്പിറേറ്ററി സെക്രീഷൻസ് അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സ് വഴിയാണ്. അസുഖമുള്ള ആൾക്കാർ തുമ്മുകയോ ചുമക്കുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്രവങ്ങൾ മറ്റൊരാളിലേക്ക് പകരുമ്പോഴാണ് ഈ രോഗം വ്യാപിക്കുന്നത്. കൊറോണ അസുഖത്തിൻ്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പനി, തൊണ്ടവേദന, തുമ്മൽ, ചുമ, പിന്നീട് ശ്വാസതടസ്സം, ഇവയൊക്കെയാണ് പ്രധാന ലക്ഷണങ്ങൾ. ചിലർക്ക് ദേഹവേദനയും അതുപോലെ കടുത്ത ശ്വാസതടസ്സവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വളരെ വിരളമായി ഛർദിൽ, വയറിളക്കം എന്നിവയും ഇതിൻ്റെ ലക്ഷണങ്ങളിൽ പെടുന്നു. കൊറോണയ്ക്ക് ഇപ്പോൾ നിലവിൽ ഉള്ള ചികിത്സാരീതി സപ്പോർട്ടീവ് കെയർ മാത്രമാണ്. അസുഖം വന്ന ആൾക്കാരെ ഐസൊലേറ്റ് ചെയ്യുക, അവർക്ക് വേണ്ട ശുശ്രൂഷകൾ കൊടുക്കുക, അവർക്ക് സപ്പോർട്ടീവായിട്ടുള്ള ചികിത്സകൾ മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ രോഗം പകരുന്നത് എങ്ങനെ തടയാം? പ്രധാനമായിട്ടും വളരെ കൃത്യമായ ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. രോഗം ഉള്ള ആളുകളിൽ നിന്ന് പരമാവധി അകന്നു നിൽക്കുക. രോഗമുള്ള ആൾക്കാരുമായിട്ട് സമ്പർക്കം പുലർത്തുമ്പോൾ അവരുമായിട്ട് മിനിമം 1 മീറ്ററെങ്കിലും ദൂരം വയ്ക്കേണ്ടതാണ്. അതുപോലെ തന്നെ രോഗികൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ പേഴ്സണൽ ഹൈജീൻ, അതുപോലെ റെസ്പിറേറ്ററി പ്രൊട്ടക്ഷനുള്ള മാർഗങ്ങൾ സ്വീകരിച്ച് വേണം അവർ അത് ചെയ്യാൻ. തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും കർച്ചീഫ് അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ കയ്യിൽ കരുതുക. ഇനി ഇതൊന്നുമില്ലാത്ത ആൾക്കാർ കൈയുടെ മടക്കിലേക്കെങ്കിലും ചുമയ്ക്കുകയോ തുമ്മുകയോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നീട് നമ്മൾ റെക്കറൻ്റായിട്ട് കൈ വാഷ് ചെയ്യുക. അതുപോലെ സോപ്പും വെള്ളവും ഉപയോഗിച്ച് വേണം വാഷ് ചെയ്യാൻ. ഇനി അത് അല്ല ആൽക്കഹോൾ റബ്ബാണെങ്കിലും നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് ഈ രോഗം പ്രതിരോധിക്കാൻ പറ്റുന്ന മാർഗങ്ങൾ. കൊറോണ ഭയപ്പെടേണ്ട ഒരു അസുഖമല്ല. വ്യക്തമായ മുൻകരുതലുകൾ കൊണ്ട് നമ്മൾക്ക് ഇതിനെ തടുത്തു നിർത്താം.